ഹായ്, ഞാൻ ദയ അച്ചു ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ലൈവ് വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, B4Blaze എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചാനൽ, വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ചാനൽ, അതിൽ അവതാരികയോടാണ് എനിക്ക് പറയാനുള്ളത്. അവതാരികയെ, നിങ്ങൾക്ക് ഒരു വാർത്തയും കിട്ടാണ്ടാണ് എല്ലാത്തിലും പിടിച്ച് എൻ്റെ മോന്ത ആഡ് ചെയ്യണത്. എനിക്ക് മനസ്സിലാവില്ല എന്തോരം ന്യൂസുകൾ ഈ കേരള കൊച്ചു കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എന്തെല്ലാം കേസുകളാണ്. പിടിച്ചു പറയുണ്ട്, കൊലപാതകമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒരുപാട് ഒരുപാട് ന്യൂസുകളുണ്ട്. അതിനൊക്കെ വിട്ടിട്ട് എൻ്റെ മുഖവും എൻ്റെ എന്നെ കൂട്ട ചേർത്തിട്ട് ഈ കടൽ മച്ചാൻ്റെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉള്ളോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോരം ന്യൂസുകൾ ഈ കേരളത്തിലുണ്ട്, ഈ ഇന്ത്യയിലുണ്ട്, ഈ ലോകത്തുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എടുത്തിട്ടിട്ട് റീച്ച് കിട്ടിയപ്പോരെ? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഞാൻ വെറും 10-ാം ക്ലാസ് ഉസ്തിയാണെങ്കിൽ ഈ വിവരം എനിക്കുണ്ട്. ഞാൻ നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു കടൽ മച്ചാനെതിരെ. 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞു, 2 വീഡിയോ ആണ്, 2-3 വീഡിയോ. അതിനകത്ത് 1-ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാതെ മത്തി അയിലൊക്കെ കറി വെച്ച് തിന്നണു, കുടലും പണ്ടവും ഒക്കെ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച്, കേരളത്തിലുള്ള ആൾക്കാരനെ സംബന്ധിച്ച് ഭൂരിപക്ഷം ഞാൻ നോക്കിയിട്ടാണ് സംസാരിച്ചത്. 100-ൽ 99% ആൾക്കാരും വൃത്തിയില്ലാതെ മീൻ കഴുകി കഴുകാതെയും വൃത്തിയില്ലാതെയും ചെളുക്കയോടുകൂടി വലിച്ചു പാറി തിന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നവളാണ്. അപ്പോഴേക്കും അടുത്ത വീഡിയോയിൽ ഇന്നങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദയ അച്ചുനെതിരെ കടൽ മച്ചാൻ അടിപൊളി ഒരു നല്ലൊരു പ്രതികരണ വീഡിയോ. മത്തി നന്നാക്കിക്കൊണ്ട് കറി വെച്ച് പ്രതികാരം വീട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തോ നാടെ അവതാരികയെ, നിങ്ങൾക്ക് നാണം മാനം ഉളുപ്പുണ്ടോ? അപ്പോഴും ഞാൻ അവിടെ ജയിക്കുകയല്ലേ ചെയ്തത്, അവൻ അവിടെ തോറ്റത്. കടൽ മച്ചാൻ തോറ്റു തുന്നമ്പാടിയില്ലേ, അപ്പം ക്ലീൻ ചെയ്യാൻ അവൻ അറിയാം അല്ലേ? നന്നായിട്ട് മീൻ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാൻ അവൻ നന്നായിട്ട് അറിയാം. അപ്പോഴും ഞാനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് എന്നെ പഞ്ഞിക്കിട്ടു, എന്നെ പരിപ്പിലിട്ടു, എന്നെ സാമ്പാറിനിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കുറച്ചുകൊണ്ടിരിക്കുക. ഇനി മേലാൽ എൻ്റെ പേര് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ മച്ചാനും മാത്രമാണോ ഈ ലോകത്ത് ഒരു ന്യൂസ് പിടിക്കാനുള്ളത്? എന്തോരം പാവപ്പെട്ടവളുടെ ന്യൂസ് ഉണ്ട്, എന്തോരം ന്യൂസുകൾ വേറെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലിട്ടിട്ട് മറ്റുള്ളവരെ കാണിച്ചൂടെ? എൻ്റെ മോന്ത അതിനകത്ത് വെച്ചിട്ട്, കടൽ മച്ചാൻ്റെ മോന്തി അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇതാണോ? ഈ മീനിൻ്റെ കാര്യം ഒരിക്കൽ പറഞ്ഞു പോയി. ഞാൻ സമ്മതിച്ചു, ഞാൻ എൻ്റെ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്തിട്ടൂടെ എന്ന്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോലും അല്ല. എനിക്ക് ആ യൂട്യൂബിൽ പ്രതികരിച്ച് എനിക്ക് 10 പൈസ എനിക്ക് വരുമാനം വേണ്ട. നിങ്ങളെപ്പോലെ, നിങ്ങളുടെ ചാനലിനെ പോലെ റീച്ച് കിട്ടാൻ വേണ്ടി എന്നെ പഞ്ഞിക്കിട്ടു, എന്നെ പഞ്ഞിക്കിട്ടു. എന്നിട്ട് എന്തായി? ഞാൻ കാരണമല്ലേ വൃത്തിയാക്കിയിട്ട് മീൻ കറി വെച്ചത്, മടക്കാടൽ മച്ചാൻ. ഇനി മേലെ ആവർത്തിക്കരുത്. ബ്ലഡ് ഡിഫൂ.